വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സുഗണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സുഗണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരി ഉപഭോഗം വർദ്ധിക്കുന്നതായി നിരവധി സ്ഥലങ്ങളിൽ നിന്നും പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി കേസുകൾ എടുത്തിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും നിരീക്ഷണം ശക്തമാക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ നമ്മുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുവാക്കളിലും വിദ്യാർത്ഥികളിലും ഒക്കെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നു എന്നുള്ളൊരു അനുഭവം നമുക്ക് അനുഭവത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും സ്കൂൾ പരിസരങ്ങൾ പ്രത്യേകിച്ചും പരിശോധന നടത്താനും റെയ്ഡുകൾ നടത്താനും വേണ്ടി എക്സൈസ് വകുപ്പ് തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള റെയ്ഡുകൾ ഇപ്പോൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ റെയ്ഡുകൾ നടത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് 2-3 കേസുകൾ നമ്മൾ ആദ്യമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവണതകളിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതിനും രക്ഷിതാക്കളുടെ കുട്ടികളോടുള്ള സമീപനത്തിൽ കാര്യമായ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ രക്ഷിതാക്കൾ പരിഗണിക്കുന്നുണ്ടെന്ന തോന്നൽ അവർക്കുണ്ടാകണമെന്നും പഠനത്തോടൊപ്പം അവർക്ക് വിനോദത്തിനും കൂടിയുള്ള സാഹചര്യമൊരുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രക്ഷിതാക്കളോട് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഇത് സംബന്ധിച്ച് നമ്മുടെ കുട്ടികളെല്ലാവർക്കും ഈ ലഹരിയുടെ ഒരു വലിയ വിപത്ത്, വലിയ ഒരു വല നമ്മുടെ സമൂഹത്തിനകത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം തിരിച്ചറിയണം. അതുകാർക്ക് അവർക്ക് സ്നേഹം നൽകാനും പരിഗണന നൽകാനും അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ നൽകാൻ ആവശ്യമായ സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പരിഗണിക്കുന്നുണ്ടെന്നും നമ്മൾ ഉള്ള ഒരു തോന്നല് അവരിൽ ഉണ്ടാക്കാൻ വേണ്ടി, അത് നമ്മൾ വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ. താൻ തന്നെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും എല്ലാവരും തന്നെ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നല് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി, അവർ അവഗണിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നല് കുട്ടികൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ രക്ഷിതാക്കൾ ഉണ്ടാക്കണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KP സൂഫിയാൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗം സിജി കുറ്റിക്കൊമ്പിൽ, മനു ബേബി, സഫിയ ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നമംഗലം സിവിൽ എക്സൈസ് ഓഫീസർ ഷെഫീഖലി ടി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.